നമസ്കാരം. പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന് സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് കണക്കില്ല. സുനാമി പോലെ ഇന്ത്യക്കാർ ഭയക്കുന്ന മറ്റൊരു പ്രകൃതി ദുരന്തമാണ് ഭൂകമ്പവും. പലതവണയായി ഉണ്ടായ ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ ഇന്ത്യക്ക് കനത്ത നാശം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഭൂകമ്പത്തെ നേരിടാൻ സാധ്യമായ എല്ലാ വഴികളും ഇന്ത്യ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂകമ്പത്തെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ്. ഇത്തരമൊരു മുന്നറിയിപ്പ് സംവിധാനം ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ലഭ്യമായിരിക്കുകയാണ്. ഗൂഗിളിന്റെ ഏറ്റവും ഉപയോഗപ്രദമായ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഗൂഗിൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 2020 ഗൂഗിൾ അവതരിപ്പിച്ച ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമായിരിക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അതായത് NDMA, ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി, അതായത് NCS എന്നിവയുമായി സഹകരിച്ചാണ് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം ആൻഡ്രോയിഡ് ഫോണുകളിൽ ആരംഭിച്ചിരിക്കുന്നതെന്ന് ഗൂഗിൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലെ ബിൽറ്റ് ഇൻ സെൻസറുകൾ ഉപയോഗിച്ചാണ് ആൻഡ്രോയിഡ് ഭൂകമ്പ അലേർട്ട് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഈ ആക്സിലറോമീറ്ററുകൾക്ക് മിനിയേച്ചർ സീസ്മോമീറ്ററുകളായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്ലഗ് ഇൻ ചെയ്തതും ചാർജ് ചെയ്യുന്നതുമായ ആൻഡ്രോയിഡ് ഫോൺ ഭൂകമ്പത്തിന്റെ പ്രാരംഭ ഭൂചലനങ്ങൾ കണ്ടെത്തുമ്പോൾ അത് ആ ഡാറ്റ ഒരു സെൻട്രൽ സെർവറിലേക്ക് അയക്കുന്നുവെന്ന് ഗൂഗിൾ ബ്ലോഗിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരേ പ്രദേശത്തുള്ള ഒന്നിലധികം ഫോണുകൾ സമാനമായ പ്രകമ്പനം കണ്ടെത്തുകയാണെങ്കിൽ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രവും വ്യാപ്തിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെർവറിന് കണക്കാക്കാനാകും. തുടർന്ന് സമീപത്തുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകളിലേക്ക് ഇത് അതിവേഗം മുന്നറിയിപ്പുകൾ അയക്കുന്നു. ഈ അലേർട്ടുകൾ ഇന്റർനെറ്റിലൂടെ പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നു. കൂടുതൽ തീവ്രമായ ഭൂമികുലുക്കത്തിന് മുൻപ് പലപ്പോഴും ഈ മുന്നറിയിപ്പ് ഉപഭോക്താക്കളിലേക്ക് എത്തുകയും ചെയ്യും. അതുമൂലം രക്ഷാപ്രവർത്തനം നേരത്തെ തന്നെ നടത്താനും സാധിക്കും. ഉപയോക്തൃ സൗഹൃദമായിട്ടാണ് ഈ അലേർട്ട് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് പിന്തുണയ്ക്കുന്ന വിവിധ ഇന്ത്യൻ ഭാഷകളിൽ മുന്നറിയിപ്പ് ലഭ്യമാകും. വിവിധ ഭാഷകളിൽ ലഭ്യമാകുമെന്നതിനാൽ തന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഈ ഫീച്ചർ വഴിയുള്ള മുന്നറിയിപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതൊക്കെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ സംവിധാനം ലഭ്യമാകുമെന്നും ഗൂഗിൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് 5 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പുതിയ ആൻഡ്രോയിഡ് വേർഷനുകളിൽ പ്രവർത്തിക്കുന്ന ഫോണുകളിൽ ഈ ഫീച്ചർ ലഭ്യമാകുന്നതാണ്. വരും ആഴ്ചകളിലാകും ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ ഫീച്ചർ പ്രവർത്തനക്ഷമമാവുക. ഈ ഫീച്ചർ വഴി മുന്നറിയിപ്പ് ലഭിക്കണമെങ്കിൽ ഉപയോക്താവിൻ്റെ സ്മാർട്ട് ഫോണിൽ ഡാറ്റ കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് വൈഫൈ ഡാറ്റയോ സെല്ലുലാർ ഡാറ്റയോ ആകാം. ഡാറ്റ ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, ഭൂകമ്പ സമയത്ത് ഭൂകമ്പ മുന്നറിയിപ്പ് നോട്ടിഫിക്കേഷനും ലൊക്കേഷൻ സെറ്റിംഗ്സും ഇനേബിൾ ആയിരിക്കണം. എന്തായാലും ഗൂഗിളിൽ നിന്ന് മറ്റൊരു ജനോപകാരപ്രദമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്.